കോടി എടുക്കുന്നത് പോലെ തന്നെ മലയാളികൾ വസ്ത്രം വാങ്ങുന്ന പ്രധാന ഒരു സീസണാണ് വിഷു. എന്നാൽ ഇപ്രാവശ്യത്തെ വിഷു രണ്ടാം കോവിഡ് തരംഗത്തിനിടെയാണ്. ചോദിച്ചു നോക്കാം നമുക്ക് കച്ചവടക്കാരോട് എങ്ങനെയുണ്ട് വിഷുവിന് കച്ചവടം എന്ന്. ഇപ്പോ കച്ചവടം ഭയങ്കര മോശമാണ്, ഒട്ടും സെയിലില്ല. ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞതോടുകൂടി ഒട്ടും സെയിലില്ലാതെ സാധാരണ വിഷു എന്നൊക്കെ പറയുന്നത് സാധാരണ വസ്ത്ര കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സീസണാണ്. പക്ഷെ ഇപ്പോ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഒട്ടും കിട്ടല്ല. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഭയങ്കരമായിട്ടും കുറഞ്ഞിരിക്കണം ഈ കൊല്ലമൊക്കെ. ഒട്ടും കച്ചവടവും ഇല്ല, ഒന്നുമില്ല. പ്രതീക്ഷ ഉണ്ടോ ഈ വിഷു കച്ചവടം എന്നുള്ള ഒരു നിലയ്ക്ക് നാളെ മറ്റന്നാളായിട്ട് കൂടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഒട്ടും പ്രതീക്ഷ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ കച്ചവടം ഏകദേശം ആയേനായിരുന്നു. ഇപ്പൊ ഒട്ടും പ്രതീക്ഷ ഇല്ല. അപ്പൊ ചേട്ടാ, വിഷു എന്ന് പറയുന്നത് വസ്ത്രങ്ങളുടെ ഒക്കെ എല്ലാ വിപണിയുടെയും തന്നെ നല്ലൊരു സെല്ലിംഗ് ടൈമാണ്. പക്ഷേ ഇപ്പൊ രക്ഷയില്ല കച്ചവടക്കാർക്ക്. ഇപ്പൊ ഏറ്റവും കൊറോണ വന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കച്ചവടക്കാർക്കാണ്. എല്ലാവർക്കും ഇപ്പോൾ കടവും വില മേടിച്ച് കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ മേലാത്തൊരു അവസ്ഥയിൽ തിരികെയാണ് കച്ചവടക്കാർ. അല്ലാത്തവർക്ക് ഇപ്പോൾ കുഴപ്പമില്ല, സാധാരണക്കാർക്ക് കുഴപ്പമില്ല, സർക്കാർ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ജീവിച്ചു പോകും. പക്ഷേ കച്ചവടക്കാരെ കടവും വില മേടിച്ച് ആരും മേടിച്ച് കൊടുക്കും? സർക്കാർ തരുന്നില്ല അല്ലേ. കച്ചവടക്കാർ എപ്പോഴും ബുദ്ധിമുട്ടി തന്നെയാണ്. ഇപ്പോൾ വിഷു വേണ്ടി ഞങ്ങൾക്ക് വെറുതെ ഇരിക്കും, കച്ചവടം ഒന്നുമില്ല, കച്ചവടം കുറവാണ്. കഴിഞ്ഞ ഈ വിഷു സീസണിലൊക്കെ കൊറോണ ടൈമായിരുന്നു. അപ്പോൾ ഒരു പ്രദേശം ഇപ്പോൾ തൽക്കാലം ഇല്ല, കാരണം ഇപ്പോൾ വീണ്ടും പ്രദേശം കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അവർ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ചേട്ടാ, വിഷു എടുത്തിരിക്കുകയാണ്, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം ഞായറാഴ്ചയായിട്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ മഴ വീണുകൊണ്ട് ഇത്തിരി പ്രശ്നമാണ് കച്ചവടം. പിന്നെ കൊറോണയുടെ ഇതുകൊണ്ട് ആൾക്കാരും കുറവാണ്. പൊതുവെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വിഷുവിന് നടത്തിയ കച്ചവടം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ വളരെ മോശമാണ്. സാധാരണ ഒരു സീസണായ ടൈമാണല്ലോ വിഷു. അപ്പോൾ മുൻപത്തെ വിഷുവിൻ്റെ ഒക്കെ പോലെ മുമ്പത്തെ വിഷുവിനും കൊറോണ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കച്ചവടം മോശമായിരുന്നു. ഇപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അടിപൊളിയായിരുന്നു. പക്ഷെ അതുപോലത്തെ കച്ചവടം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ജനങ്ങൾ മുൻപത്തെ പോലെ ഒന്നും വരുന്നില്ല. ഇപ്പോൾ വരുന്നില്ല. എല്ലാവർക്കും പൊതുവെ കൊറോണയുടെ ഇതായതുകൊണ്ട് പഴയ ഒരു തിരക്കില്ല, പൊതുവെ തിരക്ക് കുറവാണ്. അതുകൊണ്ട് കച്ചവടവും അത്യാവശ്യം ഡള്ളായിട്ടാണ് പോകുന്നത്, കച്ചവടം കുറവാണ്. രണ്ടാം തരംഗം കോവിഡും അസ്ഥാനത്ത് വന്ന മഴയും വിഷു വിപണിയെ വലിയ തോതിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ലാത്തതിൻ്റെ കഥകളാണ് പറയാനുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ AOP ജോർജിനൊപ്പം ശരത് കണ്ണൻ, ചാനൽ കേരളം.